ശരത്, നമുക്ക് കസ്തൂരി എങ്ങോട്ട് കൊണ്ടുവന്നാലോ? ഏയ്, അതെന്തിനാ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ആ പറഞ്ഞത് കള്ളോ? ശരത്തിന് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ അവളെ കൊണ്ടുവരും. അവളിവിടെ വരുന്നതിൽ നിങ്ങൾ തടസ്സം നിൽക്കുന്നത് എന്തിനാണെന്നറിയണമല്ലോ. ചീരുവിന്റെ ചിത്രവും ഒപ്പം കസ്തൂരി ഇങ്ങോട്ട് വന്നാൽ എന്റെ എല്ലാ ചരിത്രവും വ്യക്തമാവും. അതുകൊണ്ട് കസ്തൂരി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പ്രശ്നമേ ഇല്ല. ചേർന്ന് നിൽപ്പ് വിവാഹ ഫോട്ടോയിൽ മാത്രമേ ഉള്ളൂ. നിന്നെ ആത്മാർത്ഥമായി വിശ്വസിക്കാൻ പറ്റാത്ത സംശയങ്ങളാ നീ എൻ്റെ മനസ്സിൽ വിതച്ചത്. ഇനിയും മനസ്സിൽ അകൽച്ചയും സൂക്ഷിച്ച് ഈ കിടപ്പറയിൽ ഒരേ ബെഡിൽ നമ്മൾ കിടക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. മനസ്സിൽ സംശയം വെച്ചുകൊണ്ടുള്ള ഭാര്യയുടെ വേഷം കെട്ടൽ എനിക്ക് തുടർന്നു പോകാൻ പറ്റില്ല. എല്ലാ സംശയവും തീർത്ത് എനിക്ക് നിന്നോട് ചേർന്ന് കിടക്കണം. ഇന്ന് ഇവളെ കൊണ്ട് ചോദിക്കാനുള്ളത് ചോദിപ്പിക്കണം. ഭീഷണിപ്പെടുത്തിയാ ഇവള് പറയില്ല. വഴിയുണ്ട്. അതെ, വിട. വിടില്ല. ജീവിതത്തിൽ ഒരിക്കലും നിന്നെ വിടാൻ പറ്റാത്തതുകൊണ്ടാ ഞാൻ നിന്നെ സ്വന്തമാക്കിയത്. വിടില്ല, വിടില്ല, വിടില്ല. 14 ദിവസം വരെ എന്റെ ശരീരത്തിൽ ടച്ച് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? നിന്റെ ഒരു 14 അടിയന്തരം ക്ഷമിക്കുന്നതിനും കാത്തിരിക്കുന്നതിനും ഒരു അതിരുണ്ട്. ഞാൻ നിന്റെ ഭർത്താവ് മാത്രമല്ല, കാമുകനാണ്, സുഹൃത്താണ്. എന്നിട്ടും നീ നിനക്ക് ചുറ്റും ഒരു ലക്ഷ്മണരേഖ വരച്ച് ദൂരെ മാറ്റി നിർത്തുന്നു. എന്തിന്? എന്തിനു വേണ്ടി എന്നെ ഇങ്ങനെ അകറ്റി നിർത്താൻ? ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? നീ എന്താ ചെയ്തതെന്ന് ഞാൻ പറയുന്നുണ്ട്. എങ്കിൽ പറ, ചോദിക്കാനുള്ളത് ചോദിക്ക്. എനിക്കിങ്ങനെ വയ്യ. നീ കാണിക്കുന്ന മാനസികമായ അകൽച്ചയ്ക്ക് കാരണമെന്താണെന്ന് എനിക്കറിയണം. മനസ്സിൽ എന്തോ മറച്ചു പിടിച്ചുള്ള നിന്റെ ഈ പെരുമാറ്റവും സഹിച്ച് എനിക്ക് ഈ കിടപ്പറയിൽ അന്തി ഉറങ്ങാൻ പറ്റില്ല. എനിക്കിപ്പോ അറിയണം. നിനക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. നീ ചോദിക്ക്, അതിനുള്ള ഉത്തരം എൻ്റെ കയ്യിലുണ്ട്. ദൈവമേ, ഇത് ആദിത്യന്റെ ഭാര്യയാണല്ലോ. എന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? ഹലോ, ഹലോ മാഡം. നാളെ ഇയാള് പത്ര ഓഫീസിൽ ഉണ്ടാവണം. എന്തിനാ മാഡം? എന്തിനാണെന്ന് അവിടെ വന്നിട്ട് പറയാം. മാഡം, അത് താൻ സ്കിപ്പാവാൻ ശ്രമിക്കണ്ട. ശ്രമിച്ചാൽ അറിയാലോ, ഇയാളെ പിടിച്ച് അഴിക്കുള്ളിൽ ഇടാനുള്ളതെല്ലാം എന്റെ ഫോണിലുണ്ട്. അതുകൊണ്ട് നാളെ ഇയാൾ പത്ര ഓഫീസിൽ ഉണ്ടാവണം. ഉവ്വ് മാഡം. ഇയാള് മാത്രം പോരാ, എഡിറ്ററും ആദിയും അവിടെ ഉണ്ടാവണം. ആദിത്യനോട് ഞാൻ പറയില്ല. രണ്ടുപേരെയും വേറെ ഒരു എൻഗേജ്മെന്റിലും പെടാതെ അവിടെ എത്തിക്കുക എന്നുള്ളത് ഇയാളുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് രണ്ടുപേരോടും പറയരുത്. പറഞ്ഞ പണി കിട്ടാൻ പോകുന്നത് തനിക്ക്. ശ്രദ്ധിച്ചു കേട്ടോ? അപ്പോ എല്ലാം പറഞ്ഞതുപോലെ ആയിക്കോട്ടെ.
ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാഡം. ആദി, നാളെ എന്റെ എല്ലാ സംശയങ്ങളും ഞാൻ തീർക്കും. ഞാൻ സംശയിച്ചതെല്ലാം സത്യമാണെങ്കിൽ നാളെ തന്നെ നമുക്ക് പിരിയാം. അതല്ലെങ്കിൽ നിനക്ക് നിന്റെ പഴയ റാണിയെ തിരിച്ചു കിട്ടും. ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞ് ഏട്ടത്തെ ഒന്ന് സമാധാനിപ്പിക്കണം. എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാനോ? അതെനിക്ക് മനസ്സിലായില്ല. നീ എന്തെങ്കിലും പറഞ്ഞ ഇവക്ക് ആശ്വാസമാവൂ? ഏട്ടത്തിയുടെ മുഖം കാണുമ്പോ ഒന്നും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ ഏട്ടനോട് പറഞ്ഞേ. അവളുടെ സങ്കടങ്ങൾക്ക് എന്ത് മറുപടിയാണ് ഞാൻ കൊടുക്കേണ്ടത്? പറ അമ്മേ. റാണിയുടെ അവള് കസ്തൂരിയും കുട്ടി അമ്പലത്തിൽ പോയല്ലോ. എന്താ നിന്നോട് പറഞ്ഞില്ലേ? ആ പറഞ്ഞു, ഞാനത് മറന്നുപോയി. എന്തിനാവും അവള് കാലത്തെ കസ്തൂരിയും കുട്ടി പോയത്? ഫോൺ ഓഫാണല്ലോ. നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. നിങ്ങള് വീണയെ കാണാൻ ഇറങ്ങിയതല്ലേ? ഇന്നലത്തെ പോലെ മുടങ്ങണ്ട, ചെല്ലേ. വസന്തി വാ. എടുത്തി, വേഗം വരാം. ചന്ദ്രേ, നിന്റെ മനസ്സിലെ പിടച്ചിൽ ഞാൻ അറിയുന്നില്ലെന്ന് വിചാരിക്കരുത്. നിനക്ക് എന്നെ അറിയാവുന്നത്ര ഇവിടെ ആർക്കും എന്നെ അറിയില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. സ്വാതിമോളെ ഞാൻ അത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവുന്നതല്ലേ? അവൾ കുഞ്ഞായിരുന്നപ്പോൾ ഞാനൊരു നിമിഷം വിട്ടു നിൽക്കാറുണ്ടായിരുന്നു. നമ്മുടെ സ്വാതിമോളെ അതേ അർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരച്ഛൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ചന്ദ്രേ. മരണം വരെ അതുണ്ടാവും. നീ കരയാതിരിക്കെ, സ്വാതിമോളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. കസ്തൂരി എവിടെയാന്ന് കണ്ടുപിടിച്ചതുപോലെ സ്വാതിമോളെയും ഞാൻ കണ്ടുപിടിക്കും. കരഞ്ഞു പറഞ്ഞ അവളെ അച്ഛൻ്റെ കൂടെ വരാതിരിക്കൂ. കുഞ്ഞുനാളിൽ അവൾ എന്തിനെങ്കിലും വേണ്ടി കരയാൻ തുടങ്ങുമ്പോഴേ അവളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാറുള്ളതല്ലേ? അച്ഛൻ്റെ കണ്ണീരിന് മുന്നിൽ നമ്മുടെ മോള് കടുംപിടുത്തം പിടിക്കുമോ? നോക്കാം. ഇന്നലെ രാത്രി സാറ് വിളിച്ച കാര്യം റാണി പറഞ്ഞിരുന്നു, പിന്നെ സാറിനെ വിളിക്കാൻ വിട്ടുപോയി. ഞാനിന്ന് ഉണർന്ന ഉടനെ നിന്നെ വിളിച്ചിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ്. ഫോൺ ഓഫ് ആയത് ഞാൻ അറിഞ്ഞില്ല. എന്താ സാറ് കാര്യം? നമ്മുടെ തമ്പിയാ എന്നെ വിളിച്ച് അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്. എന്താ കാര്യം? അന്ന് അയാൾ പൂമ്പാറയിൽ നിന്ന് റാണിയുടെയും അമ്മയുടെയും ഫോട്ടോ അയച്ചു തന്നില്ലേ? അതുമായി ബന്ധപ്പെട്ട കാര്യമെന്നാ പറഞ്ഞത്. അയാളൊന്നും വിട്ടു പറയുന്നില്ല. സംസാരം കേട്ടപ്പോ എന്തോ സീരിയസ് ആയ വിഷയമാണെന്ന് മനസ്സിലായി. എന്തായിരിക്കും സാറ്? റാണി നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ല, അവള് കസ്തൂരിയും കൂട്ടി ക്ഷേത്രത്തിൽ പോയിരിക്കുക. എന്തായാലും നീ പെട്ടെന്ന് ഇങ്ങ് വാ. ശരി സാർ. ഈശ്വര, എന്തായിരിക്കും?
നിനക്കെന്താട്ടോ ഒരു ടെൻഷൻ? ഏയ് ഒന്നുമില്ല. നീ ഇപ്പൊ ആരോടാ സംസാരിച്ചേ? അത് എഡിറ്ററോട്. അച്ഛനും അമ്മയും വീണയുടെ അടുത്തേക്ക് പോകല്ലേ? അതെ, നീ വരുന്നോ? ഇല്ല, എനിക്ക് പെട്ടെന്ന് സാറിനെ ഒന്ന് കാണണം. ഞങ്ങള് സഹോദരി സഹോദരന്മാരാ, അതിൽ അച്ഛനും അമ്മയും ഇടപെടണ്ട. നീ ഒന്ന് മാറി. അല്ല, നീ എന്തിനാ ഇപ്പ ഇങ്ങോട്ട് വന്നേ? നിങ്ങളൊക്കെ കാണാൻ ഞാൻ നിങ്ങളെപ്പോലല്ല. എനിക്കിടയ്ക്ക് അച്ഛനമ്മയും കാണാൻ തോന്നുന്ന ഒരു അസുഖമുണ്ട്. ഞങ്ങൾ നിന്നെ കാണാൻ അങ്ങോട്ട് വരാൻ ഇറങ്ങിയതാ. എന്നെ കാണാൻ എന്ന് പറയുന്നത് കള്ളം. എന്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടിയല്ലേ രണ്ടാളും വരുന്നത്. ഫീസ് അടക്കാനാണെങ്കിൽ നിന്റെ അക്കൗണ്ടിൽ ഇട്ട് വന്നാ പോരെ. ആ പേരും പറഞ്ഞ് അച്ഛനും അമ്മയും ഹോസ്റ്റലിലേക്ക് വരുന്നത് നിന്നെ കാണാൻ വേണ്ടിയല്ലേ? മോളെ കാണാനുള്ള കൊതി കൊണ്ട് ഇറങ്ങിയതാ ഞങ്ങള്. ശരി ശരി, തൽക്കാലം വിശ്വസിക്കാം. അതൊക്കെ പോട്ടെ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്തെങ്കിലും വ്യക്തമായ കാരണമില്ലാതെ ക്ലാസ് ഉപേക്ഷിച്ച് ഞാൻ ഇങ്ങോട്ട് വരുമോ? വന്നാ നിങ്ങൾ എന്നെ വീട്ടിലോട്ട് കയറ്റോ. അല്ല, എന്താ കാരണം? അതൊക്കെ പറയാം. വല്ലച്ചനും വല്ലുമ്മ എവിടെ? അകത്തുണ്ട്. കാര്യമൊക്കെ പറയാം, വാ. ബാലേട്ടാ, അവള് താമസിക്കുന്ന ഹോസ്റ്റലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഏയ്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ ലക്ഷണമൊന്നും കാണുന്നില്ല. ഇല്ലാതെ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ വരുമോ? നമ്മുടെ അടുത്തേക്ക് വരാൻ എന്തോ കാരണം പറഞ്ഞ അവള് ചുമ്മാ വന്നതല്ലേ? അല്ല അല്ല, ഒരു കാരണവും ഇല്ലാതെ നമ്മളെ വിളിക്കുക പോലും ചെയ്യാതെ അവള് വരില്ല. നീ വെറുതെ ഓരോന്നും പറഞ്ഞ് മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കില്ല. ക്ഷേത്രത്തിലെ ചേച്ചി പോകുന്നേ? പറയാം. നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പും ഒരു ശുദ്ധി വരുത്തണ്ടേ? നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞല്ലേ വന്നത്. മനസ്സ് ശുദ്ധിയാക്കുന്ന കാര്യമോ ഞാൻ പറഞ്ഞത്? മനുഷ്യന്റെ മനസ്സാണ് ക്ഷേത്രമെന്ന് നീ കേട്ടിട്ടില്ലേ? ചെറിയൊരു കരട് മതി മനസ്സ് അശുദ്ധമാവാൻ. മനഃശുദ്ധി ഇല്ലാതെ ഒരു ക്ഷേത്രത്തിലും പോയിട്ട് കാര്യമില്ല. റാണി ചേച്ചി മറ്റെന്തോ മനസ്സിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത്. കസ്തൂരി, കസ്തൂരി എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. മനസ്സിൽ നൂറുകൂട്ടം ചിന്തകളുമായി ദൈവത്തിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? അപ്പോ നമ്മൾ അമ്പലത്തിലേക്കല്ലേ പോകുന്നേ? അല്ല. പിന്നെങ്ങോട്ടാ? സംശയങ്ങൾ തീർത്ത് മനഃശാന്തി നേടാനുള്ള ഒരു യാത്ര. വല്ലിച്ച, വല്ലപ്പോഴെങ്കിലും ഈ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ ഈ വീട്ടിലുള്ളവർ എന്നെ അങ്ങ് മറന്നു പോവില്ലേ? ദേ ഇപ്പൊ തന്നെ കണ്ടോ, വല്ലിച്ചനും വല്യമ്മയ്ക്കും എന്നോട് പഴയതുപോലുള്ള സ്നേഹമില്ല. എല്ലാരും ഇപ്പൊ എന്നൊരു ഗസ്റ്റിനെ പോലെയാ കാണുന്നേ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ വല്ലിച്ച? നിന്നോടുള്ള സ്നേഹം ഇവിടെ ആർക്കും കുറഞ്ഞിട്ടില്ല. പിന്നെന്താ വല്യമ്മയുടെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്ത പോലെ? വിഷയം മാറ്റാൻ ശ്രമിക്കണ്ട. ഞങ്ങൾ അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞപ്പോ നീ എന്താ ക്ലാസ് കട്ട് ചെയ്ത് ഇങ്ങോട്ട് വന്നേ? അതിന് കാരണമുണ്ട്. അതെന്താന്നാ ചോദിച്ചേ? അവൾ ഇവിടെ വരുന്നതിന് പ്രത്യേകിച്ച് കാരണമല്ലോ വേണോ? നമ്മളെയൊക്കെ കാണണമെന്ന് തോന്നി കാണും. ഇപ്പൊ വല്ലിച്ചൻ എന്റെ ട്രാക്കിൽ വന്നു. എക്സാം എടുത്തിരിക്കുന്ന സമയത്ത് നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ?
എനിക്ക് അത്യാവശ്യമായിട്ട് സ്വാതിചേച്ചി ഒന്ന് കാണണം. വല്യമ്മേ, സ്വാതിചേച്ചി മുറിയിൽ അടച്ചിരിപ്പാണോ? എന്താ ആരൊന്നും മിണ്ടാത്തേ? വല്യച്ച, സ്വാതിചേച്ചി ഇവിടെ ഇല്ലേ? സ്വാതി ഇവിടെ ഇല്ല. എവിടെ പോയി? എവിടെ പോയതാമേ? ഓ, ഇവിടത്തെ ഇളമുറക്കാരി വന്നോ? സത്യത്തിൽ ഇത് മരിച്ചതുപോലെ മറന്നു പോയിരുന്നു. ഇതെന്താ ഇങ്ങനെ? സ്വാതിചേച്ചി എവിടെ പോയെന്ന് ആർക്കും അറിയില്ലേ? അച്ഛ, സ്വാതിചേച്ചിക്ക് എന്തു പറ്റി? എവിടെ പോയെന്ന് ആർക്കും അറിയില്ലേ? വല്യച്ച, എന്നാ എനിക്കറിയാം. എന്താ എല്ലാരും അന്തം വിട്ട് നിക്കുന്നേ? സ്വാതി ചേച്ചി ഒരിടത്ത് വെച്ച് യാദൃച്ഛികമായി എന്റെ മുന്നിൽ പെട്ടു. ചേച്ചിയെ കണ്ടത് ഇവിടേക്ക് വിളിച്ചു പറയരുതെന്ന് പ്രത്യേകം എന്നോട് പറഞ്ഞു. ഇല്ലെന്ന് ഞാൻ വാക്കുകൊടുത്തു. അതാ, അത് പറഞ്ഞ നേരെ ഇങ്ങോട്ട് വന്നത്. വീണമോളെ, എവിടുന്ന നീ സ്വാതിമോളെ കണ്ടത്? സ്വാതി ചേച്ചി താമസിക്കുന്ന സ്ഥലത്ത് വെച്ച്. വീണമോളെ, എവിടുന്ന നീ സ്വാതിമോളെ കണ്ടത്? സ്വാതി ചേച്ചി താമസിക്കുന്ന സ്ഥലത്ത് വെച്ച്. നമുക്കിപ്പൊ തന്നെ ഇറങ്ങണം. എവിടാന്ന് വെച്ചാ അവളെ കൂട്ടിക്കൊണ്ടുവരണം. വീണമോളെയും കൂട്ടി ഇപ്പൊ തന്നെ ഇറങ്ങാം. ഞാനിവിടെ വന്ന് കേറിയല്ലേ ഉള്ളു വല്യച്ച, കുറച്ചു സമയം ഇവിടെ നിന്നോട്ടെ. അവൾ എവിടെ താമസിക്കുന്നത് നിനക്കല്ലേ അറിയൂ? ഞാൻ കൃത്യമായും വഴിയും അഡ്രസ്സും തന്നാ പോരെ. അത് പോരാ, സ്വാതിയെ കാണിച്ചു തന്നതിന് ശേഷം നിനക്ക് ഹോസ്റ്റലിലേക്ക് പോവാം. ഇന്നൊരു ദിവസം ഞാനിവിടെ നിന്നോട്ടെ എന്ന് പറ വല്യച്ച. ഞാൻ വഴി പറഞ്ഞു തന്നാ പോരെ. ഒരു നല്ല വാർത്ത ആയിട്ടല്ലേ ഞാൻ വന്നത്? പ്ലീസ് വല്യച്ച. ശരി, നീ വരണ്ട. നാളെ പോയാ മതി, നമുക്ക് ഇപ്പൊ ഇറങ്ങണം. ഞാൻ പെട്ടെന്ന് റെഡിയാവാം. വസന്തി, നീ ആ കാശ് അവിടെ തന്നെ വെച്ചോ, നാളെ ഇവിടെ പോകുമ്പോ കൊടുത്തു വിടാം. വല്യമ്മേ, സന്തോഷായില്ലേ? പറയാനുണ്ട് മോളെ, ദൈവ അവള് നിന്റെ മുന്നിൽ എത്തിച്ചത്. സത്യ, ഇല്ലെങ്കി എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമായിരുന്നോ? സ്വാതിമോളെ, കസ്തൂരി ഇവിടുന്ന് ഇറങ്ങാതെ പഠിച്ച വിട്ടില്ല. അതിന് വരാൻ തോന്നല്ലോ ഭഗവാനെ. നോക്ക്, നീ ഇന്നലെ രാത്രി വിളിച്ച് എന്തോ സീരിയസ് ആയ കാര്യം സംസാരിക്കാനാണെന്ന് പറഞ്ഞത് മുതൽ ഞാൻ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇന്നലെ ശരിക്കും ഉറങ്ങിയിട്ടില്ല. എന്നെയും ബാധിക്കുന്ന പ്രശ്നമാണെന്നല്ലേ പറഞ്ഞത്? അതെന്താണെന്ന് പറ. ആദിത്യനൂടെ വന്നോട്ടെ, എന്നിട്ട് പറയാം. ദേ തമ്പി, ഞാൻ കാര്യം അറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുക. താൻ എന്തായാലും ഒന്ന് പറയാം. എന്താ സർ, എന്താ വിഷയം? ഇന്നലെ രാത്രി ഈ തമ്പിയാ എന്നെ വിളിച്ച് പറഞ്ഞത് ഇന്ന് കാലത്ത് നമ്മളെ രണ്ടുപേരെയും അർജന്റായി കാണണമെന്ന്. നമ്മുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന എന്തോ സീരിയസ് ആയ വിഷയമുണ്ടെന്നാ ഇയാൾ എന്നോട് പറഞ്ഞത്. അതാ ഞാൻ ആദ്യം വിളിച്ചത്. എന്തോടെ പ്രശ്നം? ചോദിച്ചിട്ട് പറയുന്നില്ല, നീ വന്നിട്ട് പറയാന്നാ പറയുന്നത്. ഞാൻ വന്നല്ലോ, പറ. എന്താ കാര്യം? എല്ലാം പറയാം, കുറച്ച് സമയം വേണം. എന്തിനാ വിളിച്ചെന്ന് ഇയാൾക്കറിയില്ലേ? അതെങ്കിലും പറഞ്ഞുകൂടെ? എനിക്കങ്ങനെ പറയാൻ പറ്റില്ല, കുറച്ച് നേരം കൂടി ക്ഷമിക്കേ. എന്തായാലും നമ്മൾ മൂന്നുപേരും ജയിലിൽ പോകുന്ന കേസാ. ആദ്യത്തിന് ഒരുപക്ഷെ രക്ഷപ്പെട്ടെന്ന് വരും, പക്ഷേ എനിക്കും സാറിനും ജാമ്യം പോലും കിട്ടില്ല. എന്നോട് എന്തൊക്കെയോ ചോദിച്ചറിയാനാ അമ്പലത്തിലേക്കെന്നും പറഞ്ഞ് റാണിചേച്ചി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. അമ്പലത്തിലേക്കെന്നും പറഞ്ഞ് നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്തിനായിരിക്കും എന്ന് ആലോചിക്കുകയായിരിക്കും കസ്തൂരി. കസ്തൂരിയിൽ നിന്ന് എനിക്ക് ചില സത്യങ്ങൾ അറിയാനുണ്ട്. നീ എന്നോട് സത്യമേ പറയൂന്ന് എനിക്കറിയാം, പക്ഷെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് ചോദിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കള്ളം പറഞ്ഞ നീ എൻ്റെ മുന്നിൽ കള്ളിയാവും. നമ്മുടെ കൂടെ മരണം വരെ ജീവിക്കേണ്ടയാണ്
നമ്മുടെ ഹസ്ബൻഡ് അയാളെ സംശയിച്ച് ജീവിക്കാൻ തുടങ്ങിയ ദാമ്പത്യം നരകതുല്യമായിരിക്കും, അല്ലേ കസ്തൂരി? നിനക്കും ഉണ്ടല്ലോ ഒരു ഹസ്ബൻഡ്, മറ്റാരെയും കാണിക്കാതെ ഒളിപ്പിച്ചു വെച്ച ഒരു ഭർത്താവ്. അയാള് നിന്റെ കഴുത്തിൽ കെട്ടിയ ഈ താലിയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന നീ അയാളെയും അതിനപ്പുറം സ്നേഹിക്കുന്നുണ്ടാവില്ലേ? മറ്റാർക്കും കാണിച്ചു തന്നില്ലെങ്കിലും മനസ്സിലെപ്പോഴും അയാൾ ഉണ്ടാവില്ലേ? പറ. ഉണ്ടാവും. അതുപോലെ തന്നെയാ കസ്തൂരി ഞാനും. ഞാൻ ആദ്യം സ്നേഹിക്കാൻ തുടങ്ങിയത് എന്നെ കല്യാണം കഴിച്ചതിന് ശേഷമല്ല, 7 വർഷക്കാലം പ്രണയിച്ച് നടന്നവരാ ഞങ്ങൾ. അങ്ങനെയുള്ള എന്നോടൊരു കള്ളം കാണിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? എന്തു അഡ്ജസ്റ്റ് ചെയ്യും? എന്നാ നമ്മുടെ പാർട്ട്ണർ കള്ളം കാണിച്ചു എന്ന് തോന്നി തുടങ്ങിയ അതിൻ്റെ യാഥാർത്ഥ്യം അറിയുന്നത് വരെ അയാളെ സ്നേഹിക്കാനേ ആവില്ല. നിനക്കെന്തോ ഒരു ടെൻഷൻ. ഞാൻ ആദ്യയെ കുറിച്ചല്ലേ പറഞ്ഞത്? എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കസ്തൂരിയിൽ നിന്ന് അറിയണം. നീ എക്സാം എഴുതാൻ പോയപ്പോ ബദിയടക്കെന്നും പറഞ്ഞ് ആദ്യം എന്തിനു വേണ്ടിയാ പൂമ്പാറയ്ക്ക് വന്നത്? ഞാൻ എത്ര ചോദിച്ചിട്ടും ഇയാൾ പറഞ്ഞില്ല. അതേ ആദിയുടെ ആ യാത്രയെക്കുറിച്ച് ഇയാൾക്കറിയാവുന്ന എനിക്ക് മനസ്സിലായി. എന്തൊക്കെയോ സാറിനും അറിയാം, ഇപ്പം എനിക്കതിൻ്റെ സത്യാവസ്ഥ അറിയണം. റെസ്റ്റ് ഹൗസിൽ ആദ്യം താമസിച്ചിട്ടില്ല, പിന്നെ എവിടെയായിരിക്കും താമസിച്ചത്?